ഹായ്, അപ്പൊ ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പോ ഞങ്ങൾ ഇന്ന് ലാറ്റിയയിലെ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ പേര് മെസാപാർക്ക് എന്നാണ്. മെസാപാർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് പാർക്ക്. അതെ, അങ്ങനെയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പത്തൊരു പാർക്കാണെങ്കിലും പണ്ട് ഇതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ആയിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിൽ ഇതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കുറെ ജൂതന്മാരെയും ഒക്കെ കൊന്നൊടുക്കിയ ഒരു സ്ഥലമായിരുന്നു അത്. ഇപ്പൊ ഇത് നമുക്ക് ഫുൾ ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സൂ ഉണ്ട്, പിന്നെ കുറെ അതർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അല്ലേ. അപ്പൊ നമുക്ക് പോവാം. ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഫോറസ്റ്റ് പോലെ തന്നെയാണ്. 1048 ഏക്കർ സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതിലൊരു ചെറിയ പാർട്ട് മാത്രമാണ് ഈ സൂ എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ ഒരു ലേക്ക് ഉണ്ട്, അങ്ങനെ കുറേ നമുക്കിതിൽ കാണാനായിട്ടുണ്ട്. ഇതിൽ പണ്ട് കാലത്ത് കുറേ ജൂതന്മാരും കമ്മ്യൂണിസ്റ്റ് ആൾക്കാരൊക്കെ കൊന്നൊടുക്കിയൊരു സ്ഥലമായിരുന്നു. അതിനുശേഷം അവരിപ്പോൾ ഇതിനൊരു ഗാർഡൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ടിക്കറ്റ് ഒക്കെ എടുത്തു, ഇനി ഞങ്ങള് കാണാൻ വേണ്ടി പോവാണ്. സീലാട്ടോ അത്, അയ്യോ മുങ്ങി പോയി, ആള് പോയി. എവിടെ കാണാൻ പറ്റും? നമ്മൾ തൃശ്ശൂരുകാർക്ക് ഈ സൂ എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല, നമ്മുടെ നാട്ടിലുള്ളതാണ്. പക്ഷെ ഇവിടെ പോളാർ ബിയറും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു, നമ്മുടെ അവിടെ ഇല്ലാത്തത്. അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ ഇവിടെ മെയിലി വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഒട്ടകം, ഇത് പെറുവിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. സൗത്ത് അമേരിക്കയിലുള്ള രാജ്യമാണ് പെറു. ആ, അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതിന് നല്ല വലിപ്പുണ്ട് കേട്ടോ. നമ്മടെ അവിടെ ഇങ്ങനെ ഇത്രക്കും ആ ഇരിക്കണ സ്ഥലത്ത് കുഴി ഉണ്ടാവാറില്ല അല്ലെ പുറത്ത്. അതായത് ഇവിടെ വിന്ററിലുള്ള അനിമൽസ് ആണ് കൂടുതൽ കേട്ടോ. അപ്പൊ നമ്മുടെ അവിടെ ഉള്ള സാധനമാണെന്നുണ്ടെങ്കിലും അവർക്ക് തൊങ്ങ് ഭയങ്കര കൂടുതലാ. ആ, അപ്പൊ ഭയങ്കര കട്ടി നല്ല കമ്പിളിയൊക്കെ ഉള്ള പോലെയാണ് അവരുടെ. ഇതൊക്കെ ഇപ്പൊ ക്യാമലായാലും ഇതെവിടെ വേറൊരു സാധനം കണ്ട, എല്ലാത്തിനും ഭയങ്കര കട്ടിയുണ്ട് അവരുടെ ആ തൊലിക്കൊക്കെ. കൊറേ കൂടിയുണ്ട്. എന്താ ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഈ ആടുകളൊക്കെ അവർ തൊടാൻ വേണ്ടി നിന്ന് കൊടുക്കണോണ്ടോ. ഇത് കണ്ടോ, ഇത് ചെമ്മരിയാടാണ്. ചെമ്മരിയാടെ ഇത് എവിടുന്നാ കൊണ്ടുവന്നേക്കണേ? ഇത് ഡൊമസ്റ്റിക് ഷീപ്പ് എന്നാണ് ഇംഗ്ലീഷിന് പറയണത്. ഇത് വേണ്ട, ഇത് ഡോങ്കി ഡോങ്കി മങ്കിയല്ല, എന്തെന്നതിന് പേര് കഴുത, കഴുതയാണ് കേട്ടത്. ഇതിന്റെ മേത്ത് നോക്കി എന്തോറും പൂടിയാന്നൊക്കെ, ഇത് വിന്റർ ആനിമൽ ആയ കാരണം കൊണ്ടായിരിക്കണം കേട്ടോ. ഇതിന്റെ നോക്കിയ മുഖത്ത് വരെ കണ്ട എന്തോറും പൂടിയാന്ന്. ഇതിൽ കറക്റ്റ് കാണുന്നുണ്ട് എനിക്ക് അറിയില്ല. വെള്ള കളറൊക്കെ ശരിക്കും ഭയങ്കര കട്ടിയുള്ള കൂടിയ കേട്ടോ. എന്താന്ന് മനസ്സിലായി മൊത്തം സാധനം? ഞാൻ പെട്ടത് കമ്പിപ്പാര. ഓക്കെ, അതാണ് സംഭവം അല്ലേ. ഇത് നമ്മുടെ അവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ. നമ്മൾ കാണാൻ പോകുന്നത് ജിറാഫിനെ കേട്ടോ. ജിറാഫ് ജിറാഫ് വെറ്റങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ. താടകൾ കണ്ടൊന്നും തിന്നാൻ പറ്റില്ല അല്ലേ. അത് കാരണം കൊണ്ടായിരിക്കില്ലേ മുകളിൽ വെച്ച് കൊടുക്കണേ. ഇത് ജിറാഫിന്റെ ഹൗസ് കേട്ടോ. ജിറാഫിന് സ്പെഷ്യൽ ഹൗസ് ഒക്കെ ഉണ്ട്. നിസാരവ ഇപ്പൊന്നല്ല കേട്ടോ ഈ ജിറാഫിന്. നമ്മളിപ്പോ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കണ്ടോ. വന്നിട്ട് നോക്കി നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടല്ലേ. എന്തോലിപ്പോ
ഈ സൂവിൻ്റെ ഒരു സൈഡ് ലേക്ക് സൈഡാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെയറും ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ചെറിയ കഫേ ഉണ്ട്, അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്കിയെ കറക്റ്റ് കിട്ടുന്നുണ്ടോ? നമുക്ക് നമ്മുടെ അവിടെ നിന്നേക്കാൾ സ്പെഷ്യലായിട്ട് ഇത് കണ്ട നമുക്ക് ഇത്ര അടുത്ത് നിന്ന് കാണാം ഒക്കെ സാധനങ്ങളും. ഇത് നമ്മുടെ മുള്ളമ്പന്നിയാണ്. നമ്മള് തൃശ്ശൂര് കാണാണ്ടിന് കുറച്ച് അകലല്ലേ കാണുക. ഇത് വളരെ അടുത്താട്ടോ, നോക്കിയേ കണ്ട. എന്റെ പോളാർ വിയറിന് കാണാണ്ടായിരിക്കയാള്. ഞാൻ പോളാർ വിയറിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവരെല്ലാരും ഇതൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കയാണ്. പോളാർ വിയർ 2 weeks സമ്മർ വെക്കേഷൻ പോയിരിക്കുകയാണ്. പോളാർ വിയറിനെ കാണാൻ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ. കാണിച്ചു തരാം. ഞങ്ങള് നമ്മുടെ പോളാർ ബിയർ നോക്കി നടന്ന് കിട്ടിയില്ലെങ്കിലും എന്താ റെയിൻഡിയർ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വണ്ടി വലിച്ചോണ്ട് പോണ ആ ഇതില്ലേ മാനില്ലേ, ആ മാനാട്ടത് നമ്മള് വിന്ററിലാണ് ശരിക്കും ഇവിടേക്ക് വരേണ്ടത്. അപ്പോഴാണ് കൂടുതൽ വിന്റർ ഇത് ഉണ്ടാവുക, സൂലെ അനിമൽസ് ഉണ്ടാവുക. കണ്ട ഇതെന്തത് കൊണ്ട് കാണിക്കണേ. ഇതിൻ്റെ ആ കൊമ്പാട്ടോ സ്പെഷ്യല്. നോക്കൂ, ഒരു വെറൈറ്റി കൊമ്പല്ല, കൊമ്പുമ്മ വരെ അത് ഒരു കമ്പിളി പോലെ അതിനൊരു കോട്ടിങ് ഉണ്ട്. അങ്ങനെ ഞങ്ങള് അക്വേറിയം കാണാൻ വേണ്ടി വന്നു. അപ്പൊ നമ്മളവിടെ കാണാത്ത ടൈപ്പ് ഒരെണ്ണം കണ്ടിട്ടില്ല. ഇത് നമ്മള് കാർട്ടൂണില് കണ്ടിട്ടില്ലേ, പഫറോ അങ്ങനെ എന്തുവാണ് പറയണേ. ഇതിങ്ങനെ ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ട് ഒരു കാർട്ടൂണിലുണ്ട്, ഓറഞ്ചും ബ്ലൂവും കളറായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് കണ്ട വേറൊരാണ് പിരാന. ഈ കൈ വെച്ച് കൊടുത്ത് കൊടുക്കുമ്പോഴേക്കും അസ്ഥി കൂടെ ആക്കി തിരിച്ചു തരില്ലേ, പിരാന. അപ്പൊ ഞങ്ങള് സൂ ഒക്കെ കണ്ടിറങ്ങി. ഇനി ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോളാർ ബിയറിനെ കണ്ടില്ല കേട്ടാ. ആള് വിന്റർ ആവുമ്പളെ വരുള്ളൂ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടോ. അത് കണ്ടില്ല നമ്മള്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ലേക്ക് ഉണ്ട്. അവിടെ കൊറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം കാണിച്ചാ. ആ പോടണ്ട, പിന്നിൽ പോണണ്ട. നാല് ചക്രമുള്ള സൈക്കിള്, യെസ്, അത് നമുക്ക് ഇവിടെ നിന്ന് റെന്റിന് കിട്ടും. ഇതൊരു വലിയ പാർക്കാണ്. അപ്പോ നമുക്ക് ഇങ്ങനെ സൈക്കിളും ഇങ്ങനത്തെ നാല് വീൽസ് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെന്റിന് കിട്ടും. അപ്പൊ അത് എടുത്തിട്ട് ഇങ്ങനെ ആൾക്കാർ ഈ ഇവരത് പാർക്ക് മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പൊ അവരങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ നമ്മളിതിൽ വിന്ററിൽ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ സമ്മറായപ്പോ ഭയങ്കര ഡിഫറൻസ് ആണ്. ഫുള്ള് പച്ചപ്പും ഹരിതാപവും ആയില്ലേ. യെസ്. അപ്പൊ ഞങ്ങളിപ്പോ അവിടത്തെ വാട്ടർ ആക്ടിവിറ്റീസ് കാണാൻ വേണ്ടിട്ട് പോവാണ്. എന്താണ് ഇനി അവിടെ ഉണ്ടായിക്കണേന്ന് അറിയാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ പാർക്ക് ഫുള്ളും ഇങ്ങനെ വലിയ റോഡുകളുണ്ട്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് പോവാനും പിന്നെ അതേപോലെ ഫുട്പാത്ത് ഉണ്ട്, അതിൽ കൂടെ ഇങ്ങനെ നടക്കേണ്ടവർക്ക് നടക്കാനും അങ്ങനെ ഒരു ഫുൾ സെറ്റപ്പാണ്. യെസ്. അക്കന് ഞങ്ങളിവിടെ ലേക്കിൻ്റെ അവിടെ എത്തി. ഇത് അവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ കിടക്കണുണ്ടോ? ഇതാ ഇവിടെ റെന്റിന് കൊടുക്കണ കടയും സാധനങ്ങളൊക്കെ ഉണ്ട്. ബോട്ട് കയാക്കിങ്ങിന് വേണമെങ്കിൽ അത്, സർഫിങ്ങിന് വേണമെങ്കിൽ അത്, എല്ലാം അവിടെ കൊടുക്കുന്നുണ്ട് റെന്റിന്. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ ഇവിടെ എല്ലാവരും ഇരുന്ന് റിലാക്സ് ചെയ്യും. അവിടെ ഇതാ റിലാക്സ് ചെയ്യാനുള്ള ചെയറുകള്, പിന്നെ ഇതാ നമുക്ക് കിടന്ന് റിലാക്സ് ചെയ്യാനുള്ള ഊഞ്ഞാലുകള് കാര്യങ്ങള്, എന്താ ഫുഡ് കോർട്ട്, എല്ലാമായ ഒരു സ്ഥലം. ദർശ് റെസ്റ്റ് ചെയ്യാൻ പോകും. യെസ്.
കണ്ടോ, ഇതൊരു ഈവനിങ് ഒക്കെ വന്നിരുന്ന് ചില്ല് ചെയ്യാൻ പറ്റണ പോലത്തെ ഒരു സ്ഥലാട്ടോ അത്. നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ ക്യൂ ആണ് കേട്ടോ, എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക്. വിൻ്റർ മാറി സമ്മർ ആയി കഴിഞ്ഞ പിന്നെ ഒരു ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. അവിടെ സൺ ഇവിടെ സൺബാത്ത് ചെയ്യുന്നുണ്ട് ആൾക്കാര്, ഇവിടെ കളിക്കുന്നു കുളിക്കുന്നു എല്ലാം നടക്കുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ ഇവര് ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഇവിടെ കിടക്കാനും ഇരിക്കാനുമുള്ള സ്ഥലങ്ങളൊക്കെ. ഞങ്ങള് നമ്മുടെ ലൈക്കും കാര്യങ്ങളൊക്കെ കണ്ട് ഇറങ്ങി, അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ റീഗ സെന്ററിലേക്ക് പോവാണ്. എന്നിട്ട് നമുക്കൊന്ന് പുറത്തൊന്ന് ഫുഡ് കഴിക്കണം, എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാല്ലേ. ആ പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഈ റോട്ടിലേക്ക് കാറുകളൊന്നും അലൗഡ് അല്ല, അത് കാരണം കൊണ്ട് ഇവിടെ സൈക്കിളുകളും കാൽനട യാത്രക്കാരും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് ഇവർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ കേട്ടോ. ഇപ്പൊ ഒന്ന് ഒതുങ്ങി നമ്മള് എത്ര മണി, ഏകദേശം 8 മണിയാ പറയുന്ന തോന്നുന്നുണ്ട്. യെസ്, അപ്പൊ അത് കാരണം കൊണ്ട് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിനി അവ ബസ് സ്റ്റേഷനിലേക്ക് പോയോണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് നമുക്ക് ഇന്ന തിരിച്ച് റിയയിലേക്ക് എത്തണം. നമ്മളിതിലൂടെ ബസ്സിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സോവിയറ്റിൻ്റെ കാലത്തുള്ള സ്മരണകൾ, അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കൊന്ന ആൾക്കാരുടെ കബറിടങ്ങൾ, അതേപോലെ എന്താ പറയുക, നമ്മൾ ഇതിക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഭീകരത നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു നമ്മളിതൊക്കെ അറിഞ്ഞതിന് ശേഷം ഇതിക്കൂടെ പോകുമ്പോഴുണ്ടായിരുന്നത്. അന്ന് നമ്മൾ വന്നപ്പോൾ എ സി ക്യാറ്റ് ക്ലോസ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇന്ന് ഓപ്പണാണ്. സോ നമ്മള് എ സി ക്യാറ്റ് നടന്ന് കിട്ടി, പക്ഷെ കുക്ക് മാറിയിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, എന്നാ ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് തിരിച്ചു പോവാണ്, വീട്ടിലേക്ക് പോവാണ്. ഇന്നപ്പോ ഒരു സാറ്റർഡേ ആണ്, അപ്പോ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കുറച്ചുനേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പോ അടുത്ത ബ്ലോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.